ഹായ് ഓൾ എല്ലാവർക്കും എൽ ജി എസ് ടോപ്പറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതുവറിവ് എന്ന ടോപ്പിക്കിൽ വരുന്ന അന്തസ്രാവ വ്യവസ്ഥയും ഹോർമോണുകളും എന്ന ടോപ്പിക്കാണ്. എൻഡോക്രൈൻ സിസ്റ്റം ആൻഡ് ഹോർമോൺസ് അപ്പൊ നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കാണിത്. നമ്മൾ ഇതുവരെ മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതുവറിവ് എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുള്ള എല്ലാ ക്ലാസ്സുകളുടെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ കാണുക. ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. അന്തസ്രാവ വ്യവസ്ഥയും ഹോർമോണുകളും. എന്താണ് അന്തസ്രാവ വ്യവസ്ഥ അല്ലെങ്കിൽ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത്? ശരീരത്തിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന അവയവ വ്യവസ്ഥയാണ് അന്തസ്രാവ വ്യവസ്ഥ അല്ലെങ്കിൽ എൻഡോക്രൈൻ സിസ്റ്റം. അപ്പോൾ അന്തസ്രാവ വ്യവസ്ഥ എന്താണ് ചെയ്യുന്നത്? ശരീരത്തിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു. അന്തസ്രാവ ഗ്രന്ഥികളും അവയുടെ സ്രവങ്ങളായ ഹോർമോണുകളും ഉൾപ്പെടുന്നതാണ് അന്തസ്രാവ വ്യവസ്ഥ. അപ്പോൾ അന്തസ്രാവ വ്യവസ്ഥ എന്ന് പറയുന്നത് അന്തസ്രാവ ഗ്രന്ഥികളും അവയുടെ സ്രവങ്ങളായ ഹോർമോണുകളും ഉൾപ്പെടുന്നതാണ്. എന്താണ് ഹോർമോണുകൾ എന്ന് പറയുന്നത്? കോശങ്ങളുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന രാസസന്ദേശവാഹകരാണ് ഹോർമോണുകൾ. അപ്പോൾ കോശങ്ങളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന രാസസന്ദേശവാഹകരാണ് ഹോർമോണുകൾ. അന്തസ്രാവ ഗ്രന്ഥികളിൽ നിന്ന് ഹോർമോണുകൾക്ക് ശരീരകലകളിലേക്ക് എത്തിച്ചേരാൻ പ്രത്യേക കുഴൽ സംവിധാനമില്ല. അതിനാൽ ഇവയെ നാളീരഹിത ഗ്രന്ഥികൾ അല്ലെങ്കിൽ ഡെക്ലെസ് ഗ്ലാൻസ് എന്ന് വിളിക്കുന്നു. എന്താണ് പറഞ്ഞത്? നമ്മൾ പറഞ്ഞു ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്രവങ്ങളാണ് ഹോർമോണുകൾ എന്ന് പറയുന്നത്. ഈ ഹോർമോണുകൾ ശരീരകലകളിലേക്ക് എത്തുന്നത് രക്തത്തിലൂടെയാണ്. അതായത് രക്തത്തിലൂടെയാണ് ഹോർമോണുകൾ സംവഹിക്കപ്പെടുന്നത്. അതിന് പ്രത്യേക കുഴൽ സംവിധാനമില്ല. അതിനാൽ അന്തസ്രാവ ഗ്രന്ഥികളെ നാളീരഹിത ഗ്രന്ഥികൾ അല്ലെങ്കിൽ ഡെക്ലെസ് ഗ്ലാൻസ് എന്ന് വിളിക്കുന്നു. ഗ്രന്ഥികളെയും ഹോർമോണുകളെയും അവയുമായി ബന്ധപ്പെട്ട രോഗങ്ങളെയും കുറിച്ചുള്ള പഠനശാഖയാണ് എൻഡോക്രൈനോളജി. സ്റ്റഡി ഓഫ് എൻഡോക്രൈൻ സിസ്റ്റം ആണ് അല്ലെങ്കിൽ ഹോർമോൺസ് അല്ലെങ്കിൽ അവയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ. അന്തസ്രാവ ഗ്രന്ഥികൾ, ഹോർമോണുകൾ, അവയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ, ഇവയെക്കുറിച്ചുള്ള പഠനശാഖയാണ് എൻഡോക്രൈനോളജി. എൻഡോക്രൈനോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് തോമസ് അഡിസൺ ആണ് അല്ലെങ്കിൽ ടി അഡിസൺ. എന്നാൽ ചില ടെക്സ്റ്റില് ബ്രൗൺ സിക്കേർഡ് എന്ന് കാണുന്നുണ്ട്. പക്ഷെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ടി അഡിസൺ ആണ്. കാരണം എന്തെന്നാൽ ഇദ്ദേഹമാണ് എൻഡോക്രൈൻ സിസ്റ്റം അല്ലെങ്കിൽ അന്തസ്രാവ ഗ്രന്ഥികളെ ബാധിക്കുന്ന രോഗമായ അഡിസൺ രോഗം കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് ഇദ്ദേഹം എൻഡോക്രൈനോളജിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഉത്തരം എന്താണ്? ടി അഡിസൺ. എൻഡോക്രൈനോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ടി അഡിസൺ. ഇനി ഓപ്ഷൻസിൽ ടി അഡിസൺ ഇല്ലാതെ ബ്രൗൺ സിക്കേർഡ് എന്ന് മാത്രം കണ്ടാൽ അത് എഴുതിയാലും കുഴപ്പമില്ല. ഹോർമോൺ എന്ന വാക്ക് ആദ്യമായി നിർദ്ദേശിച്ചത് ഇ എച്ച് സ്റ്റാർലിംഗ് അല്ലെങ്കിൽ ഏർണസ്റ്റ് സ്റ്റാർലിംഗ് ആണ് ഹോർമോൺ എന്ന വാക്ക് ആദ്യമായി നിർദ്ദേശിച്ചത്. ഹോർമോൺ എന്ന വാക്ക് ആദ്യമായി നിർദ്ദേശിച്ചത് ആരാണ്? ഏർണസ്റ്റ് സ്റ്റാർലിംഗ്. അടുത്ത പോയിന്റ്, നാളീരഹിത ഗ്രന്ഥികൾ അല്ലെങ്കിൽ ഡെക്ലെസ് ഗ്ലാൻസ് എന്നറിയപ്പെടുന്നത് അന്തസ്രാവ ഗ്രന്ഥികളാണ്. കാരണം എന്താണ്? അന്തസ്രാവ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്രവങ്ങളായ ഹോർമോണുകൾ രക്തത്തിലൂടെയാണ് സംവഹിക്കപ്പെടുന്നത്. അതിന് പ്രത്യേക കുഴൽ സംവിധാനമില്ല. അതിനാൽ ഇവ നാളീരഹിത ഗ്രന്ഥികൾ അല്ലെങ്കിൽ ഡെക്ലെസ് ഗ്ലാൻസ് എന്ന് അറിയപ്പെടുന്നു. മനുഷ്യരിലെ രാസസന്ദേശവാഹകർ എന്നറിയപ്പെടുന്നത് ഹോർമോണുകൾ. അന്തസ്രാവ ഗ്രന്ഥികൾ സ്രവിക്കുന്ന ഹോർമോണുകളാണ് മനുഷ്യരിലെ രാസസന്ദേശവാഹകർ എന്ന് അറിയപ്പെടുന്നത്. ഏറ്റവും ആദ്യം കണ്ടുപിടിക്കപ്പെട്ട ഹോർമോൺ ഏതാണ്? സെക്രീറ്റിൻ. ഏറ്റവും ആദ്യം കണ്ടുപിടിക്കപ്പെട്ട ഹോർമോൺ എന്ന് പറയുന്നത് സെക്രീറ്റിൻ ആണ്. അത് കണ്ടുപിടിച്ചത് WM ബേൽസ് സെക്രീറ്റിൻ ആണ്. ഓക്കെ, ഈ സെക്രീറ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ പാൻക്രിയാസിന്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുകയും ആമാശയ രസത്തിന്റെ ഉത്പാദനം കുറയ്ക്കുകയും ചെയ്യുന്ന ഹോർമോൺ ആണ്. അപ്പോൾ ഏറ്റവും ആദ്യം കണ്ടുപിടിക്കപ്പെട്ട ഹോർമോൺ എന്ന് പറയുന്നത് സെക്രീറ്റിൻ ആണ്. അത് കണ്ടുപിടിച്ചത് ആരാണ്? WM ബേൽസ് സെക്രീറ്റിൻ. ഈ സെക്രീറ്റിൻ ഹോർമോൺ എന്താണ് ചെയ്യുന്നത്? പാൻക്രിയാസിന്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുകയും ആമാശയ രസത്തിന്റെ ഉത്പാദനം കുറയ്ക്കുകയും ചെയ്യുന്ന ഹോർമോണാണ് സെക്രീറ്റിൻ എന്ന് പറയുന്നത്. അടുത്ത പോയിന്റിലേക്ക് പോകാം. പ്രധാനപ്പെട്ട അന്തസ്രാവ ഗ്രന്ഥികളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓരോന്നും നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഹൈപ്പോതലാമസ്, പിന്നെ വരുന്നത് പീറ്റ്രൂട്ടറി, തൈറോയിഡ്, അഡ്രിനാൽ, പാൻക്രിയാസ്, തൈമസ്, പാരാതൈറോയിഡ്, പീനിയൽ. ഇവ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഇവയുടെ പൊസിഷൻസും എവിടെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ പാൻക്രിയാസ് അല്ലെങ്കിൽ ആഗ്നേയ ഗ്രന്ഥി. അപ്പോൾ ആഗ്നേയ ഗ്രന്ഥിയുടെ മറ്റൊരു പേരാണ് പാൻക്രിയാസ്. ഇതിന് മറ്റൊരു പ്രത്യേകതയുണ്ട്.
ബഹിർസ്രാവി ഗ്രന്ഥിയായും അന്തസ്രാവി ഗ്രന്ഥിയായും പ്രവർത്തിക്കുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ് അല്ലെങ്കിൽ ആഗ്നേയ ഗ്രന്ഥി. ബഹിർസ്രാവി ഗ്രന്ഥിയായും അന്തസ്രാവി ഗ്രന്ഥിയായും പ്രവർത്തിക്കുന്ന ഒരേ ഒരു ഗ്രന്ഥിയാണ് പാൻക്രിയാസ് അല്ലെങ്കിൽ ആഗ്നേയ ഗ്രന്ഥി. ആഗ്നേയ ഗ്രന്ഥി എൻസൈമും ഹോർമോണും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതായത് എൻസൈമും ഹോർമോണും ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ്. പാൻക്രിയാസിന്റെ സ്ഥാനം എവിടെയാണ്? ആമാശയത്തിന്റെ തുടർച്ചയായ പക്വാശയത്തിലേക്ക് ബന്ധിപ്പിക്കപ്പെട്ട ഗ്രന്ഥിയാണ് പാൻക്രിയാസ്. അപ്പോൾ ആമാശയത്തിന്റെ തുടർച്ചയായ പക്വാശയത്തിലേക്ക് ബന്ധിപ്പിക്കപ്പെട്ട ഗ്രന്ഥിയാണ് പാൻക്രിയാസ് എന്ന് പറയുന്നത്. ഈ ഗ്രന്ഥിയിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന കോശ സമൂഹത്തിലെ ബീറ്റ കോശങ്ങൾ ഇൻസുലിൻ എന്ന ഹോർമോണും ആൽഫ കോശങ്ങൾ ഗ്ലൂക്കഗോൺ എന്ന ഹോർമോണും ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ പാൻക്രിയാസ് ഗ്രന്ഥിയിലെ കോശ സമൂഹം അറിയപ്പെടുന്നത് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്നാണ്. ചോദിക്കാറുണ്ട്, ഈ കോശ സമൂഹത്തിലെ ബീറ്റ കോശങ്ങൾ ഇൻസുലിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ കോശ സമൂഹത്തിലെ ബീറ്റ കോശങ്ങൾ ഇൻസുലിൻ എന്ന ഹോർമോണും ആൽഫ കോശങ്ങൾ ഗ്ലൂക്കഗോൺ എന്ന ഹോർമോണും ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണ്? ഇൻസുലിൻ, ഗ്ലൂക്കഗോൺ. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ബീറ്റ കോശങ്ങളും ഗ്ലൂക്കഗോൺ ഉൽപ്പാദിപ്പിക്കുന്നത് ആൽഫ കോശങ്ങളും. എന്താണ് പ്രവർത്തനം എന്ന് നോക്കാം. ആമാശയത്തിന്റെ തുടർച്ചയായ പക്വാശയത്തിലേക്ക് ബന്ധപ്പെട്ട ഗ്രന്ഥിയാണ് പാൻക്രിയാസ്. ഈ ഗ്രന്ഥിയിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന കോശ സമൂഹത്തിലെ ബീറ്റ കോശങ്ങൾ ഇൻസുലിൻ എന്ന ഹോർമോണും ആൽഫ കോശങ്ങൾ ഗ്ലൂക്കഗോൺ എന്ന ഹോർമോണും ഉൽപ്പാദിപ്പിക്കുന്നു. ചിത്രത്തിൽ ഇതാണ് പാൻക്രിയാസ് എന്ന് പറയുന്നത്. ആമാശയത്തിന്റെ തുടർച്ചയായ പക്വാശത്തിലേക്ക് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഇത് അതിന്റെ എൻലാർജ്ഡ് വ്യൂ ആണ്. ആൽഫ കോശങ്ങളും ബീറ്റ കോശങ്ങളും കാണിച്ചിരിക്കുന്നു. ആൽഫ കോശങ്ങൾ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നു, ബീറ്റ കോശങ്ങൾ ഗ്ലൂക്കഗോൺ ഉൽപ്പാദിപ്പിക്കുന്നു. സോറി, തിരിഞ്ഞുപോയി. ആൽഫ കോശങ്ങൾ ഗ്ലൂക്കഗോൺ ഉൽപ്പാദിപ്പിക്കുന്നു, ബീറ്റ കോശങ്ങൾ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നു. അവയുടെ പ്രവർത്തനം എന്താണെന്ന് നോക്കാം. ഇൻസുലിൻ ഹോർമോൺ എന്താണ് ചെയ്യുന്നത്? ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? കരളിലും പേശികളിലും വെച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കുന്നു. അപ്പോൾ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്ന ഹോർമോൺ ഏതാണ്? ഇൻസുലിൻ. ഗ്ലൂക്കഗോൺ എന്താണ് ചെയ്യുന്നത്? കരളിൽ സംഭവിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. അതായത് ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്ന ഹോർമോണാണ് ഗ്ലൂക്കഗോൺ. അമിനോ ആസിഡുകളിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുകയും ചെയ്യുന്നു. ഇത് പഠിച്ചിരിക്കണം. കരളിലും പേശികളിലും വെച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കുന്നത് ഇൻസുലിൻ. കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നത് ഗ്ലൂക്കഗോൺ. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ സാധാരണ അളവ് എന്ന് പറയുന്നത് 70 × 110 mg/100 ml ആണ്. അതായത് ഇത് SERT ഫാക്ട് ആണ്. SERT ബുക്കിൽ കൊടുത്തിരിക്കുന്ന വാല്യൂ ആണ്. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചിരിക്കണം. 70 × 110 mg/100 ml, അതായത് 100 ml 70 മുതൽ 110 mg വരെയാണ് ഗ്ലൂക്കോസിന്റെ അളവ് എന്ന് പറയുന്നത്. ഇൻസുലിനും ഗ്ലൂക്കോഗോണും ചേർന്നുള്ള പ്രവർത്തനമാണ് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് സ്ഥിരമായി നിലനിർത്തുന്നത്. അതെങ്ങനെയായിരിക്കും? ഇപ്പോൾ ശരീരത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുതലാവുമ്പോൾ ഇൻസുലിൻ എന്തു ചെയ്യുന്നു? ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി സംഭരിക്കുന്നു. ഗ്ലൂക്കോസിന്റെ അളവ് കുറവായി വരുമ്പോൾ ഗ്ലൂക്കോഗോൺ എന്ത് ചെയ്യുന്നു? ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. സ്വീറ്റ് ബ്രെഡ് അല്ലെങ്കിൽ മധുരഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ് അല്ലെങ്കിൽ ആഗ്നേയ ഗ്രന്ഥി. മധുരഗ്രന്ഥി അല്ലെങ്കിൽ സ്വീറ്റ് ബ്രെഡ് എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാണ്? പാൻക്രിയാസ്. ഇൻസുലിൻ വേർതിരിച്ചെടുത്ത ശാസ്ത്രജ്ഞന്മാരാണ് ഫ്രെഡറിക് ബാൻഡിങ്ങും ചാൾസ് ബെസ്റ്റും. ഇൻസുലിൻ ആദ്യമായി വേർതിരിച്ചെടുത്ത ശാസ്ത്രജ്ഞന്മാർ ആരൊക്കെയാണ്? ഫ്രെഡറിക് ബാൻഡിങ്, ചാൾസ് ബെസ്റ്റ്. ബീറ്റ കോശങ്ങൾ നശിക്കുന്നതിന്റെ ഫലമായി ഇൻസുലിൻ ഉൽപ്പാദനത്തിലുണ്ടാകുന്ന കുറവോ ഉൽപ്പാദിക്കപ്പെടുന്ന ഇൻസുലിനെ കോശങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്തതോ മൂലം രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുന്നു. ഈ ഒരു അവസ്ഥയിൽ രക്തത്തിൽ അധികരിച്ച ഗ്ലൂക്കോസിനെ മൂത്രത്തിലൂടെ പുറന്തള്ളുന്നു. സാധാരണഗതിയിൽ മൂത്രത്തിൽ ഗ്ലൂക്കോസിന്റെ സാന്നിധ്യം കാണപ്പെടാറില്ല. എന്നാൽ ഇങ്ങനെ മൂത്രത്തിലൂടെ ഗ്ലൂക്കോസിനെ പുറന്തള്ളുന്ന ആ ഒരു അവസ്ഥയാണ് പ്രമേഹം എന്ന് പറയുന്നത്. പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പുള്ള രക്തപരിശോധനയിൽ 126 mg എന്ന തോതിന് മുകളിൽ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവുള്ള അവസ്ഥയാണ് പ്രമേഹം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു, സാധാരണ രക്തത്തിൽ എത്രയാണ് ഗ്ലൂക്കോസിന്റെ അളവ്? 70 മുതൽ 110 mg വരെ. എന്നാൽ പ്രഭാത ഭക്ഷണത്തിന് കഴിക്കുന്നതിന് മുമ്പുള്ള രക്തപരിശോധനയിൽ ഈ ഒരു രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് എന്ന് പറയുന്നത് 126 mg മുകളിലാണെങ്കിൽ ഒരവസ്ഥ എന്താണ്? പ്രമേഹമാണ്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? അധികമായി വരുന്ന ഗ്ലൂക്കോസിനെ മൂത്രത്തിലൂടെ പുറത്തു കളയുന്നു. അങ്ങനെ വരാനുള്ള സാഹചര്യം എന്താണ്? ബീറ്റ കോശങ്ങളുടെ നാശം മൂലം
ഇൻസുലിൻ ഉൽപാദനത്തിനുണ്ടാകുന്ന കുറവോ അല്ലെങ്കിൽ ഉൽപ്പാദിക്കപ്പെടുന്ന ഇൻസുലിനെ കോശങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്തതോ മൂലം രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുന്ന അവസ്ഥയാണ് പ്രമേഹം എന്ന് പറയുന്നത്. അപ്പൊ അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പൊ നമ്മളൊരു രാവിലെ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് 126 mg മുകളിലാണെങ്കിൽ നമുക്ക് എന്താണ്, പ്രമേഹമുണ്ടെന്ന് പറയാം. ഓക്കെ, അത് പഠിച്ചിരിക്കണം, SCRT ഫാക്ട് ആണ്. വർദ്ധിച്ച വിശപ്പും ദാഹവും കൂടെ കൂടിയുള്ള മൂത്രമൊഴിക്കലുമാണ് പ്രമേഹത്തിന്റെ മുഖ്യ ലക്ഷണങ്ങൾ. പ്രമേഹം. ഇൻസുലിന്റെ ഉൽപാദനത്തിലുണ്ടാകുന്ന തകരാറാണ് ടൈപ്പ് 1 പ്രമേഹത്തിന് കാരണം. ശ്വേതരക്താണുക്കളായ ടി ലിംഫോസൈറ്റുകൾ പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങളെ നശിപ്പിക്കുന്നതിനാണ് ഇതിന് കാരണം. നമ്മൾ പറഞ്ഞു, ബീറ്റാ കോശങ്ങളുടെ നാശം മൂലമാണ് ഇൻസുലിൻ ഉൽപ്പാദിക്കപ്പെടാതിരിക്കുന്നത്. അതുമൂലമാണ് ശരീരത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുന്നത്. അതെ, ബീറ്റാ കോശങ്ങളുടെ നാശത്തിന് കാരണം എന്താണ്? ടി ലിംഫോസൈറ്റുകൾ ബീറ്റാ കോശങ്ങളെ നശിപ്പിക്കുന്നത്. ആവശ്യമായ അളവിൽ ഇൻസുലിൻ നൽകുകയാണ് ചികിത്സ. അതായത് നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നില്ലെങ്കിൽ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ഇൻസുലിൻ കൊടുക്കുന്നു. ലക്ഷ്യകോശങ്ങൾക്ക് ഇൻസുലിൻ ഉപയോഗിക്കാൻ കഴിയാത്തതാണ് ടൈപ്പ് 2 പ്രമേഹത്തിനുള്ള കാരണം. അതായത് നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, എന്നാൽ അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ലെങ്കിൽ അതാണ് ടൈപ്പ് 2 പ്രമേഹത്തിന് കാരണം. അപ്പൊ ടൈപ്പ് 1 എന്ന് പറയുന്നത് ബീറ്റാ കോശങ്ങളുടെ നാശം മൂലം ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാത്ത അവസ്ഥയിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുക എന്നതും, ടൈപ്പ് 2 പ്രമേഹത്തിന് കാരണം എന്ന് പറയുന്നത് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിനെ പ്രയോഗിക്കാൻ കഴിയാത്തതുമായ അവസ്ഥയാണ് ടൈപ്പ് 2 പ്രമേഹത്തിനുള്ള കാരണം. പൊണ്ണത്തടിയും ജീൻ തകരാറും പ്രമേഹത്തിന്റെ കാരണങ്ങളാണ്. ലോകാരോഗ്യ സംഘടന അല്ലെങ്കിൽ WHO, ഇന്റർനാഷണൽ ഡയബറ്റിക് ഫെഡറേഷനും സംയുക്താഭിമുഖ്യത്തിൽ എല്ലാ വർഷവും നവംബർ 14 ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നു. ലോക പ്രമേഹ ദിനം എന്നാണ് നവംബർ 14. വർദ്ധിച്ചു വരുന്ന പ്രമേഹ രോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണമാണ് ഈ ഒരു ദിനാചരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നീലവൃത്തമാണ് പ്രമേഹത്തിന്റെ ലോഗോയുടെ കളർ. ഓക്കെ, നീലവൃത്തമാണ് പ്രമേഹ ദിനാചരണത്തിന്റെ ലോഗോ, ബ്ലൂ സർക്കിൾ, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലോക പ്രമേഹ ദിനം എന്നാണ് നവംബർ 14. പഠിച്ചിരിക്കണം. ഇൻസുലിന്റെ അഭാവം കാരണമുണ്ടാകുന്ന രോഗമാണ് പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റീസ് മെലിറ്റസ്. എന്താണ് പ്രമേഹം എന്ന് പറയുന്നത്? അധികമുള്ള ഗ്ലൂക്കോസ് മൂത്രത്തിലൂടെ പുറന്തള്ളുന്ന രോഗമാണ് പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റീസ് മെലിറ്റസ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പാൻക്രിയാസ് ഗ്രന്ഥിയെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്തതാണ് തൈമസ് ഗ്രന്ഥി അല്ലെങ്കിൽ ശൈശവ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് തൈമസ് ഗ്രന്ഥിയാണ്. അതിന്റെ സവിശേഷത എന്ന് പറയുന്നത് യൗവനകാലം വരെ മാത്രമേ ഈ ഒരു തൈമസ് ഗ്രന്ഥി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയുള്ളൂ. മാറലിന് പിന്നിലായി സ്ഥിതി ചെയ്യുന്ന അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി. ശൈശവഘട്ടത്തിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഈ ഗ്രന്ഥി പ്രായപൂർത്തിയാകുമ്പോൾ ചുരുങ്ങി ചെറുതാകുന്നു. എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ശൈശവഘട്ടത്തിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഈ ഗ്രന്ഥി പ്രായപൂർത്തിയാകുമ്പോൾ പതുക്കെ ചുരുങ്ങി ചെറുതാകുകയും ചെയ്യുന്നു. തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് തൈമോസിൻ എന്ന് പറയുന്നത്. യുവത്വ ഹോർമോൺ എന്ന് വിളിക്കുന്നത് തൈമോസിനെയാണ്. ശരീരത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനത്തെ സഹായിക്കുന്ന ടി ലിംഫോസൈറ്റുകളുടെ പാകപ്പെടലിനെയും പ്രവർത്തനത്തെയും നിയന്ത്രിക്കുക എന്നതാണ് തൈമോസിന്റെ പ്രധാന ധർമ്മം. അപ്പൊ എന്താണ്, യൗവനകാലം മാത്രം വരെയുള്ള ഗ്രന്ഥിയാണ് അല്ലെങ്കിൽ ശൈശവ ഗ്രന്ഥി എന്നറിയപ്പെടുന്നതാണ് തൈമസ് ഗ്രന്ഥി. സ്ഥാനം എവിടെയാണ്? മാറലിന് പിന്നിലായി സ്ഥിതി ചെയ്യുന്ന അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈമസ്. തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് തൈമോസിൻ എന്ന് പറയുന്നത്. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് തൈമോസിനാണ്. തൈമോസിൻ എന്താണ് ചെയ്യുന്നത്? ശരീരത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനത്തെ സഹായിക്കുന്ന ടി ലിംഫോസൈറ്റുകളുടെ പാകപ്പെടലിനെയും പ്രവർത്തനത്തെയും നിയന്ത്രിക്കുന്നു. അടുത്ത ഗ്രന്ഥിയിലേക്ക് പോവാം. അഡ്രിനൽ ഗ്രന്ഥി. അടിയന്തര ഘട്ടങ്ങളിൽ ശരീരത്തെ പ്രവർത്തന സജ്ജമാക്കുന്ന ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് അഡ്രിനൽ ഗ്രന്ഥിയാണ് അല്ലെങ്കിൽ അഡ്രിനൽ ഗ്ലാൻഡ്. അടിയന്തര ഘട്ടങ്ങളിൽ ശരീരത്തെ പ്രവർത്തന സജ്ജമാക്കുന്ന ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന അന്തസ്രാവി ഗ്രന്ഥിയാണ് അഡ്രിനൽ ഗ്രന്ഥി. ഈ ഗ്രന്ഥിയുടെ സ്ഥാനം എന്ന് പറയുന്നത് വൃക്കയുടെ മുകളിൽ തൊപ്പി പോലെ കാണപ്പെടുന്നു. അപ്പോൾ വൃക്കയുടെ മുകളിൽ തൊപ്പി പോലെ കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് അഡ്രിനൽ ഗ്രന്ഥി. അഡ്രിനൽ ഗ്രന്ഥിയുടെ രണ്ട് ഭാഗങ്ങളാണ് ഉൾഭാഗമായ മെഡുലയും പുറം ഭാഗമായ കോർട്ടെക്സും. ഉൾഭാഗമായ മെഡുല ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസ് ആണ് എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ അഡ്രിനാലിൻ, നോർ എപ്രിനെഫ്രിൻ അല്ലെങ്കിൽ നോർ അഡ്രിനാലിൻ. എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. അടിയന്തര സാഹചര്യങ്ങളിൽ സിമ്പത്തറ്റിക് നാഡീവ്യവസ്ഥയോട് ചേർത്ത് പ്രവർത്തിക്കുന്നതാണ് എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ അഡ്രിനാലിൻ. ഇതുവഴി ഇത്തരം സാഹചര്യങ്ങൾ പോരാടാനോ പിന്തിരിഞ്ഞോടാനോ സാധിക്കുന്നു. അപ്പോൾ എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ അഡ്രിനാലിൻ എന്ന് പറയുന്നത് അടിയന്തര സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ്
എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ അഡ്രിനാലിൻ. നോർ എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ നോർ അഡ്രിനാലിൻ എന്ന് പറയുന്നത് എപ്പിനെഫ്രിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നു. അഡ്രിനൽ ഗ്രന്ഥിയുടെ പുറഭാഗമായ കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് കോർട്ടിസോൾ, ആൾഡോസ്റ്റിറോൺ, ലൈംഗിക ഹോർമോണുകൾ. കോർട്ടിസോൾ എന്ന് പറയുന്നത് മാംസ്യം, കൊഴുപ്പ് എന്നിവയിൽ നിന്നുമുള്ള ഗ്ലൂക്കോസ് നിർമ്മാണം, പ്രതിരോധ കോശങ്ങളുടെ പ്രവർത്തനം മന്ദീഭവിക്കൽ, ശരീരത്തിൽ വീക്കം, അലർജി എന്നിവ ഇല്ലാതാക്കൽ ഇവയൊക്കെ ചെയ്യുന്നത് കോർട്ടിസോൾ ആണ്. എന്തൊക്കെയാണ്? മാംസ്യം, കൊഴുപ്പ് എന്നിവയിൽ നിന്നുള്ള ഗ്ലൂക്കോസ് നിർമ്മാണം, പ്രതിരോധ കോശങ്ങളുടെ പ്രവർത്തനം മന്ദീഭവിക്കൽ, ശരീരത്തിൽ വീക്കം, അലർജി ഇവ ഇല്ലാതാക്കൽ. ആൾഡോസ്റ്റിറോൺ എന്ന് പറയുന്നത് വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ലവണജല സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതാണ് ആൾഡോസ്റ്റിറോൾ. കൂടാതെ രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നതും ആൾഡോസ്റ്റിറോൺ ആണ്. അടുത്തതാണ് ലൈംഗിക ഹോർമോണുകൾ. ലൈംഗിക വളർച്ചയെയും ധർമ്മങ്ങളെയും നിയന്ത്രിക്കുന്നു. ലൈംഗിക ഹോർമോണുകളെ കുറിച്ച് നമ്മൾ പ്രത്യുല്പാദന വ്യവസ്ഥയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു, അതുകൊണ്ട് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല കേട്ടോ. അടുത്തത് എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നോക്കാം. സിമ്പത്തറ്റിക് വ്യവസ്ഥ ഉത്തേജിക്കപ്പെട്ടു കഴിഞ്ഞാൽ ശാരീരിക പ്രവർത്തനങ്ങൾ കൂടുതൽ സമയം നിലനിർത്തുന്നത് എപ്പിനെഫ്രിന്റെയും നോർ എപ്പിനെഫ്രിന്റെയും പ്രവർത്തനത്തോടെയാണ്. ഈ ഹോർമോൺ പ്രവർത്തനം നാഡീവ്യവസ്ഥയെയും അന്തസ്രാവ വ്യവസ്ഥയും ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്നതിന് ഉദാഹരണമാണ്. അപ്പോൾ നാഡീവ്യവസ്ഥയും അന്തസ്രാവ വ്യവസ്ഥയും ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്നതിന് ഉദാഹരണമാണ് എപ്പിനെഫ്രിന്റെയും നോർ എപ്പിനെഫ്രിന്റെയും പ്രവർത്തനം. സർജിക്കൽ ഹോർമോൺ എന്നറിയപ്പെടുന്നത് നോർ അഡ്രിനാലിൻ അല്ലെങ്കിൽ നോർ എപ്പിനെഫ്രിൻ ആണ്. ഓക്കെ, സർജിക്കൽ ഹോർമോൺ എന്നറിയപ്പെടുന്നത് നോർ അഡ്രിനാലിൻ അല്ലെങ്കിൽ നോർ എപ്പിനെഫ്രിൻ ആണ്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ രോഗികളിൽ കുത്തിവെക്കുന്നതിലാണ് ഇങ്ങനെ സർജിക്കൽ ഹോർമോൺ എന്ന് അറിയപ്പെടുന്നത്. ഭയം ഉണ്ടാകുന്ന അവസരങ്ങളിൽ ശരീരത്തിൽ ഉൽപ്പാദിക്കപ്പെടുന്ന ഹോർമോണാണ് അഡ്രിനാലിൻ, അല്ലെങ്കിൽ അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നത് അഡ്രിനാലിൻ ആണ്. അടുത്തത് കോർട്ടിസോളിന്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് അഡിസൺസ് രോഗം. കോർട്ടിസോളിന്റെ അധികോൽപാദനം മൂലമുണ്ടാകുന്ന രോഗമാണ് കുഷിൻ സിൻഡ്രോം. അഡിസൺസ് രോഗം ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചിരിക്കണം. അത് കണ്ടെത്തിയത് ആരാണ്? തോമസ് എഡിസൺ. എൻഡോക്രൈനോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന തോമസ് എഡിസൺ ആണ് അഡിസൺസ് രോഗം കണ്ടുപിടിച്ചത്. അടുത്തത് ജൈവ കടികാരം അല്ലെങ്കിൽ പീനിയൽ ഗ്രന്ഥി. താളാത്മകമായ ശാരീരിക പ്രവർത്തനത്തിന് ഉദാഹരണമാണ് ഉറക്കവും ഉണരലും. ഇത്തരം പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് മസ്തിഷ്കത്തിന്റെ മധ്യഭാഗത്തായി കാണപ്പെടുന്ന പീനിയൽ ഗ്രന്ഥിയാണ്. അപ്പോൾ പീനിയൽ ഗ്രന്ഥിയുടെ സ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? മസ്തിഷ്കത്തിന്റെ മധ്യഭാഗത്ത്. ഇതാണ് പീനിയൽ ഗ്രന്ഥി. ഇത് ഉൽപ്പാദിപ്പിക്കുന്ന മെലാറ്റോണിൻ എന്ന ഹോർമോണാണ് ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം പാലിക്കുന്നതിന് സഹായിക്കുന്നത്. അപ്പോൾ പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് മെലാറ്റോണിൻ. മെലാറ്റോണിൻ എന്താണ് ചെയ്യുന്നത്? ദൈനംദിന പ്രവർത്തനങ്ങളിൽ താളക്രമം പരിപാലിക്കുന്നതിന് സഹായിക്കുന്നു. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, രാത്രികാലങ്ങളിൽ മെലാറ്റോണിന്റെ ഉൽപ്പാദനം കൂടുതലും പകൽ സമയത്ത് കുറവുമാണ്. അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മൾ രാത്രി നന്നായിട്ട് ഉറങ്ങുകയും പകല് ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. രാത്രികാലങ്ങളിൽ മെലാറ്റോണിന്റെ ഉൽപ്പാദനം കൂടുതലും പകൽ സമയത്ത് കുറവുമാണ്. മെലാറ്റോണിന്റെ സാന്നിധ്യം ഉറക്കത്തെയും ഉണരലിനെയും സ്വാധീനിക്കുന്നു. കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതും ഈ ഒരു ഹോർമോണാണ്. അപ്പോൾ പ്രധാനമായിട്ടും പറയുന്നത് ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്ന മനുഷ്യരത്തിലെ ഗ്രന്ഥിയാണ് പീനിയൽ ഗ്രന്ഥി അല്ലെങ്കിൽ പൈനിയൽ ഗ്രന്ഥി എന്ന് പറയുന്നു. കൂടാതെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ താളക്രമം പാലിക്കുന്നതിന് സഹായിക്കുന്ന ഗ്രന്ഥിയാണ് പീനിയൽ ഗ്രന്ഥി. പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് മെലാറ്റോണിൻ. ഉറങ്ങാൻ സഹായിക്കുന്ന ഹോർമോണാണ് മെലാറ്റോണിൻ. കൂടാതെ കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതും മെലാറ്റോണിൻ എന്ന ഹോർമോണാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് പാൻക്രിയസ് ഗ്രന്ഥിയെ കുറിച്ച് പഠിച്ചു, അഡ്രിനൽ ഗ്രന്ഥിയെ കുറിച്ച് പഠിച്ചു, തൈമസ് ഗ്രന്ഥിയെ കുറിച്ച് പഠിച്ചു, പീനിയൽ ഗ്രന്ഥിയെ കുറിച്ച് പഠിച്ചു. ബാക്കിയുള്ള ഗ്രന്ഥികളെ കുറിച്ച് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.